ഫ്രണ്ട്സ്, വെൽക്കം ടു ദാറ്റ് റെഡ്മി നോട്ട് 8 പ്രോ എന്ന ഫോണിന്റെ ക്യാമറ റിവ്യൂ ആണ്. 64 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. ക്യാമറ സ്പെസിഫിക്കേഷൻ ഓൺ സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. ഈ മെയിൻ ക്യാമറ നമുക്ക് സാംസങ്ങിന്റെ GW1 സെൻസർ ആണ് വരുന്നത്. ബാക്കി ഉള്ള കാര്യങ്ങൾ സ്ക്രീനിലുണ്ട്. ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് നേരെ ക്യാമറ സാമ്പിളിലേക്ക് വരാം. മെയിൻ ക്യാമറ ഇമേജ് ആണ് നമ്മളിവിടെ കാണുന്നത്. 16 മെഗാ പിക്സൽ ആണ് ഡിഫോൾട്ട്. 64 മെഗാ പിക്സൽ വേണമെങ്കിൽ നമ്മൾ അതിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാം. അപ്പോൾ മെയിൻ ക്യാമറയുടെ ഒരു ഇമേജ് 16 മെഗാ പിക്സലിൻ്റെ നമ്മൾ ഫുൾ റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്യുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു ഇമേജ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ എല്ലാ ഏരിയയിലും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് നമ്മൾ സൂം ചെയ്യാൻ പോവാം. സൂം ചെയ്യുമ്പോഴും നമുക്ക് ഫുൾ റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്യുമ്പോഴും നല്ലൊരു ക്വാളിറ്റിയും ഡീറ്റെയിൽസ് ലെവലൊക്കെ ഉണ്ട്. അപ്പോൾ 16 മെഗാ പിക്സലിൻ്റെ ഒരു പെർഫോമൻസ് തീർച്ചയായും ഡേലൈറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒന്ന് രണ്ട് ഇമേജുകളോട് കാണാം. നല്ല ക്ലാരിറ്റിയും ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൈ, ക്ലൗഡ് എല്ലാം തന്നെ ക്ലിയർ ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റും ഏരിയകളൊക്കെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ മെയിൻ ക്യാമറയുടെ ഒരു പെർഫോമൻസ് മൊത്തത്തിൽ നല്ല ഇംപ്രസീവ് ആയൊരു പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ എങ്ങനെ പെർഫോം ചെയ്യുന്നു നോക്കാം. ഒരു നോർമൽ ഇമേജ് ആണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിൻ്റെ വൈഡ് ആംഗിൾ ആണ് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്. വൈഡ് ആംഗിളിലേക്ക് വന്നു കഴിയുമ്പോഴും അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വൈഡ് ആംഗിളും യൂസബിളായ നല്ല ക്വാളിറ്റിയുള്ള വൈഡ് ആംഗിൾ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. മറ്റൊരു ഇമേജ് കൂടിയാണ് ഇതിൻ്റെ ഒരു വൈഡ് ആംഗിൾ കൂടി നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. ജസ്റ്റ് വൈഡ് ആംഗിളാണത്. നല്ലൊരു ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്ക് കാണാം. അപ്പോൾ വൈഡ് ആംഗിൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയ ഒരു ഫീച്ചറാണ് ഈ ഒരു ഫോണിനകത്തുള്ളത്. ഈ ഒരു ഇമേജിലേക്ക് വരുമ്പോൾ നമ്മൾ സൂമിംഗ് ആണ് നോക്കാൻ പോകുന്നത്. 10x ഡിജിറ്റൽ സൂമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നത് 5x ഡിജിറ്റൽ സൂമിൻ്റെ ഇമേജാണ്. ഇപ്പോൾ നമ്മൾ 10x കൊടുത്തിരിക്കുകയാണ്. കൈകൊണ്ട് സ്ക്രീനിൽ പിഞ്ച് ഔട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ 10x വരെ സൂം ചെയ്തെത്തുന്നത്. അങ്ങനെ വേണം അത് ചെയ്യാൻ. ഈ കാണുന്നത് 64 മെഗാ പിക്സലിൻ്റെ ഒരു ഇമേജാണ്. ഒരു നല്ല ക്വാളിറ്റി ഇമേജ് നമ്മൾ നേരത്തെ 16 മെഗാ പിക്സലിൻ്റെ കണ്ടു. അതേപോലെ തന്നെ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് ഇവിടെയും കാണാം. പക്ഷേ സൂം ചെയ്യുമ്പോൾ ഇത്രയധികം സൂം ചെയ്യാൻ സാധിക്കും ഈ ഒരു ക്വാളിറ്റി സൂം ചെയ്യുമ്പോൾ കിട്ടുകയും ചെയ്യും. ഒരു ഇമേജ് കൂടി 64 മെഗാ പിക്സലിൻ്റെ നമുക്കിതും ഒന്നുകൂടി സൂം ചെയ്ത് നോക്കാം. ഒരു സെൻറ്റർ ഏരിയയിലേക്ക് സൂം ചെയ്യുമ്പോൾ ഇത്രയും അടുത്തേക്ക് സൂം ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ലെവലേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നല്ല മികച്ച ഒരു 64 മെഗാ പിക്സലിൻ്റെ പെർഫോമൻസ്. ഇത് ഡയറക്റ്റ് സൺലൈറ്റ് ആണ്, സൺലൈറ്റ് ഉള്ള സിറ്റുവേഷൻ ആണ്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാക്സിമം പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ 64 തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാണണമെങ്കിൽ സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സൈഡ് ബൈ സൈഡാണ്. 16 മെഗാ പിക്സൽ ഇമേജ് ലെഫ്റ്റ് സൈഡിലും 64 മെഗാ പിക്സൽ ഇമേജ് റൈറ്റ് സൈഡിലുമാണ് കാണുന്നത്. രണ്ടും തമ്മിൽ ഓക്കെ, രണ്ടും ഏകദേശം ഒരുപോലെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇപ്പോൾ പറയത്തക്ക ഒരു ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കൃത്യമായിട്ട് കാണാം. ലെഫ്റ്റ് സൈഡിലെ 16 മെഗാ പിക്സലിൻ്റെ ആ ലെറ്ററുകൾ, മോഡേൺ എന്നുള്ള ലെറ്ററുകൾ ഒത്തിരി ബ്ലറായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ റൈറ്റ് സൈഡിലെ ഇമേജിൽ അത് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. ആ ഒരു ഡിഫറൻസിന് 20 MB സൈസ് നിങ്ങൾക്ക് വരും 64 മെഗാ പിക്സലിൻ്റെ ഇമേജ് ഷൂട്ട് ചെയ്യുമ്പോൾ. ഇനി ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഒരു ക്വാളിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വിജീഷ് എന്നാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വയസ്സാകും. നമ്മൾ ഈ ക്യാമറ റിവ്യൂ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒന്ന് പരിചയപ്പെടുമായിരുന്നു, സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ക്യാമറയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി, ഇമേജുകൾക്ക് വേണ്ടി അവരോടൊന്ന് പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവരെന്തായാലും തയ്യാറായി. അങ്ങനെയാണ് ഈ ഇമേജുകൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും താങ്ക് യു വിജീഷ് ആൻഡ് വൈസാഖ്. ഈ ഒരു ഇമേജിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ നമുക്ക് നല്ല ക്വാളിറ്റി, ഡയറക്റ്റ് സൺലൈറ്റ് ആണ്. ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പോർട്രേറ്റ് മോഡിൽ മികച്ച ക്വാളിറ്റി തന്നെയാണ് അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് വൈശാഖ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഡീറ്റെയിൽസ് ലെവലൊക്കെ, മാക്സിമം ഡീറ്റെയിൽസ് ലെവലുള്ള ഒരു ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പോർട്രേറ്റ് മോഡ് കൊടുക്കുമ്പോഴും നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഡയറക്റ്റ് സൺലൈറ്റിലാണ് നമുക്ക് ഈ സംഗതികളൊക്കെ കിട്ടിയിരിക്കുന്നത്. നമ്മളിവരെ നേരെ ഇത്തിരി ഷാഡോയിലേക്ക് മാറി നിർത്തുകയാണ്. ഇപ്പോൾ രണ്ടുപേരെയും ഷാഡോയിലേക്ക് മാറി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇമേജ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റിംഗ് ഇത്തിരി ഷാഡോയിലേക്കൊക്കെ നിന്നുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുക. അതേപോലെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഒന്നിലധികം പേരുള്ള സെക്ഷനിൽ നമ്മൾ പോർട്രേറ്റ് മോഡ് കൊടുത്താലുള്ള ഒരു ക്വാളിറ്റിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇമേജുകളാണ് ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുക. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൽ എന്തായാലും നല്ല മാക്സിമം ക്വാളിറ്റി ഉള്ള സെൽഫി ഇമേജുകൾ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സെൽഫി ക്യാമറ ആയാലും ഏത് ക്യാമറ ആയാലും ഡേലൈറ്റിൽ നല്ല മികച്ച പെർഫോമൻസ് ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പോർട്രേറ്റ് മോഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എഡ്ജ് ഡിറക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ സെൽഫി ക്യാമറ അതിൻ്റെ ഒരു മാക്സിമം പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം അതിൻ്റെ എഡ്ജ് ഡിറക്ഷനൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ എഡ്ജ് ഡിറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ സെൽഫി ക്യാമറയും നല്ല മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് തരുന്നത്. സോ മൊത്തത്തിൽ സെൽഫി ക്യാമറയും നമുക്കൊരു മികച്ച പെർഫോമൻസ് തന്നെയാണ് തരുന്നത്.
പക്ഷെ ഒരു കാര്യം, ഈ ഒരു ഇമേജ് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഫുൾ റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്താൽ നമുക്ക് ഇത്തിരി ഓവർ ഷാർപ്പിംഗ് ചെയ്തിരിക്കുന്നത് കാണാം. പക്ഷെ അതൊരു വലിയ കുറ്റമല്ല, നമ്മളതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത്തിരി സൂം ഔട്ട് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റി കിട്ടുകയും ചെയ്യും. അപ്പം നല്ലൊരു പെർഫോമൻസ് ഡേ ലൈറ്റിൽ നമുക്ക് മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയും തരുന്നുണ്ട്. ഇനി നമ്മൾ 4K ഒരു വീഡിയോ ക്വാളിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. 4K പൊതുവേ നമുക്ക് ഈ റേഞ്ചിൽ സ്റ്റെബിലൈസേഷൻ കിട്ടാറില്ല. ഇവിടെയും സ്ഥിതി വ്യത്യാസമൊന്നുമില്ല, സ്റ്റെബിലൈസേഷൻ ഇല്ല. പക്ഷേ വീഡിയോ ക്വാളിറ്റി നമുക്ക് എന്തായാലും നല്ലൊരു മികച്ച ക്വാളിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 4K ഒരു വീഡിയോ ക്വാളിറ്റിയാണ് നമ്മളിവിടെ ഈ കാണുന്നത്. ഈ കാണുന്നത് മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല സ്റ്റെബിലൈസ്ഡ് ആയ വീഡിയോ തന്നെയാണ്. ഇതിന് നമുക്ക് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അപ്പോൾ തന്നെ നല്ലൊരു ക്ലാരിറ്റിയും ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വീഡിയോ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ഈ ഒരു ക്വാളിറ്റി മതിയാവോ എന്നുള്ള കാര്യം കണ്ട് തന്നെ അനലൈസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇത് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. സ്റ്റെബിലൈസേഷൻ്റെ ലെവലൊക്കെ നോക്കാം. സെൽഫി ക്യാമറയിലും ചെറിയൊരു സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആവശ്യത്തിനുള്ള സ്റ്റെബിലൈസേഷൻ ഇത് മതിയോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കുക. വീഡിയോ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ടറി ആയ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡയറക്ട് സൺലൈറ്റിൽ കിട്ടണമെന്ന ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയും ഒരുപോലെ ഡേ ലൈറ്റിൽ നല്ല ക്വാളിറ്റി തന്നെയാണ്. സെൽഫി ക്യാമറയായാലും ഇമേജുകളുടെ കാര്യത്തിലായാലും ഒക്കെ ബെസ്റ്റ് ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈഡ് ആംഗിളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. ആ ഒരു ക്വാളിറ്റിയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയൊക്കെ ആയിരിക്കും നിങ്ങൾ വൈഡ് ആംഗിളിൽ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാൽ കിട്ടുക. പിന്നെ ഇതിനകത്ത് മാക്രോ ലെൻസ് ഉണ്ട്. മാക്രോ ലെൻസിലും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ ഫോണിലുണ്ട്. അപ്പോൾ എല്ലാ ഓപ്ഷനുകളിലും നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് സ്ലോ മോഷൻ്റെ ഒരു പെർഫോമൻസ് ഒരു സാമ്പിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 960 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. ഒരു യൂഷ്വലായിട്ട് ഇവരുടെ ഫോണുകളിൽ നമുക്ക് റെഡ്മി ഫോണുകളിൽ കാണുന്ന ഒരു ക്വാളിറ്റി ഇതിനും കിട്ടുന്നുണ്ട്. അതിനപ്പുറമൊന്നും മികച്ച ഒരു സംഭവം കണ്ടില്ല. ഒരു നോർമലായിട്ട് കിട്ടാറുള്ള ആ ക്വാളിറ്റി ഉണ്ട്. 240 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഒരു ഓക്കെ ക്വാളിറ്റി, അല്ലാണ്ട് ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാൻ തോന്നുന്നില്ല. ഇവിടെ ഒന്നുകൂടി കാണാം. ഇതിലും നമുക്ക് ഒരു ഓക്കെ ക്വാളിറ്റി, വലിയൊരു ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ലോ ലൈറ്റിലെ 1-2 ഇമേജുകളാണ് കാണുന്നത്. ലൈറ്റിംഗ് കുറവുള്ള സാഹചര്യങ്ങളിൽ ഈ രീതിയിലേക്ക് ആയിരിക്കും ഇമേജ്. അത്ര വലിയൊരു പെർഫോമൻസ് നമുക്ക് നോർമലി എവിടെയും കിട്ടില്ല. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ലൈറ്റിംഗ് കുറവുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ക്വാളിറ്റിയാണ്. എന്നാൽ ലൈറ്റിംഗ് ഉള്ള സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ലൈറ്റിംഗ് ഉള്ളിടത്തും നമുക്ക് മെയിൻ ക്യാമറ ഇത്രയ്ക്ക് ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റി തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഒരു നൈറ്റ് മോഡിൻ്റെ പെർഫോമൻസ് ആണ്. റൈറ്റ് സൈഡിലാണ് നൈറ്റ് മോഡ് എനേബിൾഡ് ആയ ഇമേജ്. ഇത്തിരി ബ്രൈറ്റ് ആയ ഇമേജ് നമുക്ക് നൈറ്റ് മോഡ് ഇടുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു ഇമേജ് കൂടി ഇതിലും റൈറ്റ് സൈഡിൽ തന്നെയാണ് നൈറ്റ് മോഡ്. ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റ് ആയ ഒരു ഏരിയ നമുക്ക് നൈറ്റ് മോഡ് ഇടുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ലോ ലൈറ്റിൽ, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. പോർട്രേറ്റ് മോഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഒരു ആവറേജ് ലൈറ്റിംഗ് കണ്ടീഷനിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടും. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ, സഫിഷ്യൻ്റ് ആയ ലൈറ്റ് ഉള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നല്ല മികച്ച ഒരു ഇമേജ് ക്വാളിറ്റി മെയിൻ ക്യാമറ നമുക്ക് തരുന്നുണ്ട്. ഇനി ഈ ഒരു ഇമേജ് നമുക്കൊന്ന് നോക്കാം. ഇതും ഇതിൻ്റെ പോർട്രേറ്റ് മോഡൊക്കെ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇമേജുകളെ നമ്മൾ നൈറ്റ് മോഡ് കൊടുത്താൽ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നൈറ്റ് മോഡ് കൊടുക്കാൻ പോവാണ്. ഇത് നൈറ്റ് മോഡാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നല്ലൊരു ക്ലാരിറ്റി വ്യത്യാസം നമുക്ക് കാണാം. ഇനി നമ്മൾ സെൽഫി ക്യാമറയുടെ ഇമേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. സെൽഫി ക്യാമറ ലോ ലൈറ്റിലും ഇത്തിരി ലൈറ്റ് കുറവുള്ളിടത്താണെങ്കിലും നല്ല ലൈറ്റിംഗ് ഉള്ളിടത്താണെങ്കിലും ഒക്കെ നമുക്ക് തരക്കിട്ടില്ലാത്ത നല്ലൊരു പെർഫോമൻസ് തരുന്നുണ്ട്. സെൽഫി ക്യാമറ തീർച്ചയായിട്ടും മികച്ചൊരു പെർഫോമൻസ് ആണ്. ഡേ ലൈറ്റിലും ലോ ലൈറ്റിലും ഒരുപോലെ തരുന്നത്. മെയിൻ ക്യാമറയും നല്ല പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. എങ്കിലും സെൽഫി ക്യാമറ കുറച്ചുകൂടി എക്സ്ട്രാ പെർഫോമൻസ് തരുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ലൈറ്റിംഗ് ഒക്കെ ഉള്ളിടത്ത് അടിപൊളി ക്വാളിറ്റിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ അതിനെ അനലൈസ് ചെയ്യുന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് വഴിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. മാക്രോ ഷോട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളിവിടെ കാണാം 1-2 ചെറിയ ഇമേജുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. മാക്രോ ഷോട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് ഈ ക്യാമറയുടെ മുകളിലുള്ള ഒരു ഫ്ലവർ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാക്രോ ഷോട്ട് എടുക്കാൻ സാധിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തോളും. ഇനി ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെയാണ് അതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിൽ, ഈ ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് നോയ്സ് ലെവൽ നിങ്ങൾക്ക് പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ലോ ലൈറ്റ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്യാമറ അത്ര നല്ലൊരു വീഡിയോ പെർഫോമൻസ് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ഒരു ചെറിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ലോ ലൈറ്റിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ അത്ര ഒരു മികച്ച ക്വാളിറ്റി നമുക്ക് കിട്ടുന്നില്ല? ഇനി ലൈറ്റ് തീരെ കുറവുള്ള സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും കാണുക. പൊതുവേ അത് യൂഷ്വലായിട്ട് നമുക്ക് ലോ ലൈറ്റിൽ അത്ര വലിയൊരു പെർഫോമൻസ് കിട്ടാറില്ല. എങ്കിലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു ക്ലിപ്പ് ആഡ് ചെയ്തിരിക്കുകയാണ്.
ഇനി സെൽഫി ക്യാമറയുടെ ഒരു ഓഡിയോ ക്വാളിറ്റി ആദ്യം ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇതാണ് സെൽഫി ക്യാമറയുടെ ഒരു ലോ ലൈറ്റ് വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. എൻ്റെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കേട്ട് മനസ്സിലാക്കാം. നമ്മൾ മറ്റേ നേരത്തെ കണ്ട വീഡിയോകളിലെ ഓഡിയോ ക്വാളിറ്റി കാണിക്കാറുണ്ട്. അവിടെ ഹൈവേ ആയിരുന്നു, അപ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഓഡിയോ ക്വാളിറ്റി കാണിക്കാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയും കൂടി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ചെറിയ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി എന്തായാലും ഇതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. തർക്കമില്ലാത്ത നല്ലൊരു ലോ ലൈറ്റ് പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ അത് അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ആയിരുന്നു. വീഡിയോ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കുറവുള്ള സാഹചര്യങ്ങളിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിലും ലൈറ്റ് ഉള്ള സാഹചര്യങ്ങളിൽ നമുക്ക് നല്ല പെർഫോമൻസ് ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ലൈറ്റ് ഫേസിലേക്ക് വരുന്നതിനനുസരിച്ച് ക്വാളിറ്റി കൂടിക്കൂടി വരുന്നുണ്ട്. ഇനി ഫുള്ളായിട്ട് ലൈറ്റ് ഉള്ള സാഹചര്യമാണെങ്കിൽ ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് കാണാം. നല്ല മികച്ച ഒരു ക്വാളിറ്റി നമുക്ക് ലൈറ്റിംഗ് ഉള്ള സാഹചര്യത്തിൽ, ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ക്യാമറയുടെ ക്വാളിറ്റി കാണുമ്പോൾ മെയിൻ ക്യാമറയും നമ്മൾ ഇതേ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഇതേപോലെ സാഹചര്യത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് മെയിൻ ക്യാമറയേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയ ക്വാളിറ്റി സെൽഫി ക്യാമറയിലാണ് ഫീൽ ചെയ്യുന്നത്. അതായത് സാംസങ്ങിൻ്റെ GW1 സെൻസറിൻ്റെ ലോ ലൈറ്റ് വീഡിയോ പെർഫോമൻസ് അത്ര ഇമ്പ്രസീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ക്യാമറ റിവ്യൂ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്നെ സംബന്ധിച്ച് ഈ ലോ ലൈറ്റിലെ വീഡിയോ ക്വാളിറ്റി, മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.